എല്ലാ മെമ്പേഴ്സിനും ജി സി കെ എ കോവിഡ് 19 ഡയറിയിലേക്ക് സ്വാഗതം. ജി സി കെ എ മെമ്പേഴ്സിന് വേണ്ടി കോവിഡ് 19 പറ്റി ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ഡോക്ടർ അനിത പിഷാരടിയാണ് സന്നദ്ധത പ്രകടിപ്പിച്ചത്. ഡോക്ടർ അനിത പിഷാരടി ഡുറമിലെ ഡ്യൂക്ക് പ്രൈമറി കെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഡോക്ടർ മുരളി പിഷാരടി സാൻഫോർഡ് മെഡിക്കൽ ഗ്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. മകൾ ശ്രുതി ഫോർത്ത് ഇയർ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. മകൻ വിവേക് ഇക്കണോമിക്സിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഡോക്ടർ അനിത പിഷാരടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. നമസ്കാരം. ഇത് ജി സി കെ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒക്കെ കൂടി കോവിഡ് 19 കുറിച്ചുള്ള ഒരു ചോദ്യോത്തര പരമ്പരയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മാധ്യമങ്ങൾ വഴി കോവിഡ് 19 കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ചിലർക്കൊക്കെ ചില പ്രത്യേക ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പരമ്പര നമ്മൾ നടത്തുന്നത്. ഡോക്ടർ, കോവിഡ് 19 എന്ന കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ വേക്ക് കൗണ്ടി ഹോസ്പിറ്റൽസ് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്? ഹോസ്പിറ്റൽ ബെഡുകൾ, വെന്റിലേറ്ററുകൾ എന്നിവയെ കുറിച്ചാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂയോർക്ക് പോലെയുള്ള നഗരങ്ങളിലെ സ്ഥിതിഗതികളെ അപേക്ഷിച്ച് ഇവിടെയുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കൂടുതൽ ആകുലരാകേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ നോർത്ത് കാരളൈനയിലെ കോവിഡ് 19 അവസ്ഥ വെച്ചും എല്ലാവരുടെയും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നതും കൊണ്ട് ഇവിടുത്തെ അവസ്ഥ ന്യൂയോർക്ക് അല്ലെങ്കിൽ ന്യൂജേഴ്സി പോലെ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഭാഗ്യത്തിന് നമ്മൾ നല്ല ആശുപത്രികൾ ഇവിടെ ഉണ്ട്. റെക്സ്, UNC, ഡ്യൂക്ക്, ഇവിടെ എല്ലാവിടെയും എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വളരെ കൂടുതൽ നോളജ് സംഭരിച്ചിട്ടുണ്ട്. അത് കാരണം നമ്മുടെ ഇവിടെ അങ്ങനൊരു സിറ്റുവേഷൻ വരുന്നത് വളരെ അൺലൈക്ലി ആണ്. അത് പറഞ്ഞ് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ജാഗ്രതയും ഒന്നും കൈവെടിയരുത്. അതെല്ലാം ഇപ്പോഴും പാലിക്കണം. ഡോക്ടർ, സാധാരണ ഫ്ലൂവിൻ്റെയും പൊള്ളൻ അലർജിയുടെയും സിംറ്റംസിൽ നിന്ന് കോവിഡ് 19 സിംറ്റംസ് എങ്ങനെ വേർതിരിച്ച് അറിയാൻ കഴിയും? കോവിഡ് 19 ഫ്ലൂവും തമ്മിൽ പല സാമ്യങ്ങളും ഉണ്ട്. എന്നാൽ ഈ വർഷത്തെ ഫ്ലൂ സീസൺ അവസാന ഘട്ടത്തിലാണ്. കോവിഡ് 19 ബാധിച്ചവർക്ക് നീണ്ടു നിൽക്കുന്ന പനിയും കഫമില്ലാത്ത ചുമയും ആണ് കണ്ടുവരുന്നത്. നല്ല ക്ഷീണവും ഉണ്ടാവും. ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. ഫ്ലൂവിന്റെ ലക്ഷണമോ ഇതുപോലെ തന്നെയാണ്, പക്ഷേ അത് 3-4 ദിവസങ്ങൾ കഴിഞ്ഞാൽ കുറഞ്ഞു വരും. കോവിഡ് 19 ബാധിച്ചവരുടെ ലക്ഷണങ്ങൾ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കാറുണ്ട്, ചിലപ്പോൾ ആഴ്ചകൾ. പിന്നെ ക്ഷീണവും പനിയും അലർജിയുടെ ലക്ഷണങ്ങളല്ല. ഡോക്ടർ, പുറത്തു പോകുമ്പോൾ ഞാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തിരിക്കണം? മാസ്ക് ധരിക്കുന്നത് ഈ വൈറസിനെ പ്രതിരോധിക്കാൻ എന്നെ സഹായിക്കുമോ? ഹോം മെയ്ഡ് മാസ്കുകൾ മെഡിക്കൽ ഗ്രേഡ് മാസ്കുകളുടെ അത്ര തന്നെ ഫലപ്രദമാണോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മാസ്കും ഗ്ലൗസും ധരിക്കണം, കൈ കഴുകണം, പിന്നെ ഹാൻഡ് സാനിറ്റൈസർ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം. ഇതൊക്കെ വളരെ പ്രൊട്ടക്ഷൻ തരുന്നതാണ് നമുക്ക്. വീട്ടിലുണ്ടാക്കുന്ന മാസ്കുകൾ പൊതുജനങ്ങൾക്ക് വളരെ നല്ലതാണ്. അതെപ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോൾ ധരിക്കേണ്ടത് തന്നെയാണ്. ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർക്ക് N95 അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക് ഉപയോഗിക്കണം. വീട്ടിലുണ്ടാക്കുന്ന മാസ്കുകൾ നമ്മൾ കഴുകി ശുചിയായിട്ട് വെക്കണം. ഡോക്ടർ, ഞാൻ മോറിസ്വില്ലിലെയോ എപെക്സിലെയോ കാരിയിലെയോ റെസിഡന്റ് ആണെങ്കിൽ എനിക്കോ എന്റെ വീട്ടുകാർക്കോ
കോവിഡ് നയൻറ്റീൻ സിംറ്റംസ് ഉറപ്പുവരുത്തുകയാണെങ്കിൽ ഞാൻ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഞാൻ മെഡിക്കൽ സഹായം ഏത് രീതിയിലാണ് തേടേണ്ടത്? കോവിഡ് നയൻറ്റീൻ ബാധിച്ച രോഗി ഒരു പ്രത്യേക മുറിയിൽ കഴിയണം, പ്രത്യേക ബാത്റൂമും ഉപയോഗിക്കണം. പിന്നെ കുടുംബക്കാർ അവരുടെ തുണികളോ അല്ലെങ്കിൽ പ്ലേറ്റോ ഗ്ലാസോ എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഗ്ലൗസ് ധരിച്ചിട്ടേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ക്ലോറോക്സ് വൈപ്സ് അല്ലെങ്കിൽ ലൈസോൾ വൈപ്സ് ഉപയോഗിച്ച് എല്ലാ സർഫേസും വളരെ വൃത്തിയാക്കി വെക്കണം. ഇങ്ങനെ ഐസൊലേഷനിൽ രണ്ടാഴ്ചയെങ്കിലും നിൽക്കണം. നമ്മൾ പറയുന്നത് പനി, ചുമ, പിന്നെ വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി 72 മണിക്കൂർ കഴിഞ്ഞിട്ടേ രോഗി ഐസൊലേഷനിൽ നിന്ന് പുറത്തു വരാൻ പാടുള്ളൂ. ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. ഇപ്പോൾ റെഡ് ക്രോസിൽ ബ്ലഡ് ഷോർട്ടേജ് ഉണ്ട്, അതുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാവുന്നവരെല്ലാം ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും സമൂഹത്തിന്. പണ്ടൊരു നിയമമുണ്ടായിരുന്നു, നമ്മൾ ഇന്ത്യയിൽ പോയിട്ട് വന്നാൽ ഒരു 12 മാസത്തേക്ക് ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നൊരു നിയമമുണ്ടായിരുന്നു. അതിപ്പോൾ റിലാക്സ് ചെയ്തിട്ട് 3 മാസം ആക്കി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും അവിടെ പോയാൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റും, അതൊരു വലിയ ഉപകാരമായിരിക്കും. ഞാൻ നിങ്ങളെ എല്ലാവരെയും അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു.